സുധീർ ശർമ്മ എഴുതി, നവദീപ് സിംഗ് ഡയറക്ട് ചെയ്ത്, 2015 ഇറങ്ങിയ ഹിന്ദി ക്രൈം ത്രില്ലർ ചലച്ചിത്രമാണ് NH10. ഹീര അർജുൻ ഇവർ രണ്ടുപേരും മാരീഡ് കപ്പിൾ ആണ്. ഡൽഹിക്കടുത്തുള്ള ഗുഡ്ഗാവിലാണ് ഇവർ താമസമാക്കിയിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനത്തിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട്. വരുന്ന ബർത്ത്ഡേക്ക് മുന്നോടിയായിട്ട് ഇവരുടെ സ്വന്തം കാറിൽ ഇവരൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പോകുന്നതിനിടയിൽ ഇവർക്കൊരു ഹോട്ടലിൽ കയറേണ്ട, ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഒരു സംഭവം, അവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്ന സംഭവമാണ്, നമ്മൾ സിനിമ കാണുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ കപ്പിളിൽ ഒരാള് അനാവശ്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ രംഗം വഷളാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ അതിനുശേഷം വരുന്ന കുറച്ച് വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു ക്രൈം ഒക്കെ നിറഞ്ഞ ഒരു കഥയായിട്ടാണ് ഇത് കാണുന്നത്. ഈ സിനിമ മൊത്തം ആകെ മൊത്തം നോക്കുവാണെങ്കിൽ അനുഷ്ക ശർമ്മയുടെ അഭിനയം മാസ്മരിക പ്രകടനം എന്ന് തന്നെ പറയാം. രാത്രിയിലൊക്കെ ഒറ്റയ്ക്കാകുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. കിടിലൻ കിടിലോൽ കിടിലൻ, കുറച്ച് ക്യൂട്ട് ലുക്കിലൊക്കെ വന്നിട്ട് ഒരു സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ അനുഷ്ക ശർമ്മ വന്നിട്ടുള്ളത്. കൂടെ അഭിനയിച്ച നെയിൽ ഭൂപാലൻ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും തന്നെ ഒരു 1 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമയാണ്. എല്ലാവരും തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോണർ കില്ലിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹോണർ കില്ലിംഗ്, അതായത് പിന്നെ കാസ്റ്റ് മാറി താഴ്ന്ന കാസ്റ്റിലുള്ള ആളുമായിട്ടുള്ള പ്രണയം, വിവാഹം, അങ്ങനെയുള്ളവരെയൊക്കെ എതിർക്കുന്നു, അങ്ങനെയുള്ള ആളുകളെ കൊല്ലുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ സിനിമ ഇതൊക്കെ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒക്കെ എടുത്തു പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ വരുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് ആസ്വദിച്ച് കാണാവുന്ന സിനിമ തന്നെയാണ്. കുട്ടികളെ കാണിക്കാതിരിക്കുകയാണ് നല്ലത് തോന്നുന്നു. കുറച്ച് വയലൻസ് രംഗങ്ങളൊക്കെ വരുന്നുണ്ട്, അവർക്ക് അത് എത്രമാത്രം അതവിടെ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് കാണിക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണാവുന്ന ഫിലിം തന്നെയാണ്. തിയേറ്ററിൽ 19 കോടി ഇറങ്ങിയിട്ട് ഏകദേശം 50 കോടിയോളം ഫിലിം ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഈ പടം ഒരു നല്ല വിജയം നേടിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്ന നല്ല പ്രകടനങ്ങൾ കാണാവുന്ന, അനുഷ്ക ശർമ്മയുടെയൊക്കെ നല്ല പ്രകടനങ്ങൾ കാണാവുന്ന ഒരു രാത്രിയിൽ ചിത്രീകരിച്ചിട്ടുള്ള പടമാണിത്. ഭൂരിഭാഗവും ഒരു രാത്രിയിലാണ് വരുന്നത്. ഇത്തരത്തിലുള്ള പടങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ പടം കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിതൊരു എബവ് ആവറേജ് മൂവി ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ത്രില്ലർ ഫിലിം ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജിയോ സിനിമയിൽ കാണാവുന്ന ഒരു പടം തന്നെയാണ്. ജിയോ സിനിമയിൽ ഒരുപാട് പരസ്യം ഉള്ളതുകൊണ്ട് തന്നെ 29 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് പരസ്യമില്ലാതെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യുന്നു. പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.